നമസ്കാരം. ഇന്ദുലേഖ മനസ്സിലൊരു മഴവില്ലിൽ കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് രഞ്ജിനിയും ഭർത്താവ് പിയറുമായിരുന്നു. നമുക്ക് വീണ്ടും അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. നിങ്ങള് പിയറിന് അങ്ങനെ ഒരു ഇഷ്ടം തോന്നണമെങ്കിൽ ഈ ഒരു കുറച്ച് ഇന്റലിജന്റ് ആണ് കുട്ടി എന്ന് തോന്നിയിട്ടാണോ അത്? ആ ഓഫ് കോഴ്സ്. നിങ്ങൾ ഒരേ മെന്റാലിറ്റി രണ്ടുപേർക്കും വന്നത് ഒരു വലിയ അതിശയല്ലേ? സത്യം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ തമ്മിൽ ക്ലിക്ക് ആയതിന്റെ ഒരു കാരണം. ഇപ്പൊ രഞ്ജിനി ആണ്, ആക്ട്രസ് ആണ്, ഇവിടുത്തെ പോപ്പുലർ ആണ്, അതൊന്നും ആയിരുന്നു ഞങ്ങളുടെ ഇടയിൽ ഒരു ഫാക്ടർ ആയിരുന്നില്ല. ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ സെയിം ഒരു ഫ്രീക്വൻസി എപ്പോഴും കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഐ തിങ്ക് വി ക്ലിക്ക്. ആരാദ്യം ഐ ലവ് യു പറഞ്ഞത്? ഐ ലവ് യു പറഞ്ഞില്ല എന്നായിരിക്കും. ഐ ലവ് യു പറഞ്ഞില്ല. ഹാർഡ് I sent a card actually. E-card. E-card, I didn't say I love you. Okay. ഞാൻ അതിനകത്ത് ഐ ലവ് യു LOB യു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അയച്ചത്. സോ അപ്പൊ എനിക്ക് അതിനകത്ത് രണ്ട് ഐഡിയ ഉണ്ടായിരുന്നു. ഇവൻ ഷി ഡസൻ ലൈക്ക് മീ ആണെങ്കിൽ ഞാൻ പറയാം ഐ ഡിൻ സേ ഐ ലവ് യു, ജസ്റ്റ് ഫോർ എ ഫൺ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഞാൻ അയച്ചത്. അപ്പൊ ഷീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, നീ എന്താ അങ്ങനെ എഴുതിയത്? ഞാൻ പറയൂ, ഞാൻ ചുമ്മാ എഴുതിയതാ, ഇറ്റ്സ് ജസ്റ്റ് നോർമൽ, എല്ലാവരും ഇങ്ങനെ അയക്കും ഐ ലവ് യു. ബട്ട് അതിന് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു, ഭയങ്കരമായിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തു ഐ തിങ്ക് ഷീ വോണ്ട് ടു നോ ഫ്രം മീ ഐ ലവ് യു. ഓക്കെ, അത് കേൾക്കാൻ വേണ്ടിയാണോ എന്നുള്ള എനിക്ക് ഡൗട്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ അയച്ചതെന്ന് പറഞ്ഞു. So I think she also waiting for that moment. Agane agane I just want to declare, you know, clarify is seriano, you know. അമ്മയോട് പറഞ്ഞപ്പോ അമ്മ ഒരു ഒബ്ജക്ഷനും ഇല്ലായിരുന്നു, ഇമ്മീഡിയറ്റ് ഓക്കെ പറഞ്ഞു. അതോ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ ഓക്കെ, നീ ലണ്ടനിൽ ഇത്ര വർഷം ഉണ്ടായിരുന്നു, ഐ മീൻ യു നോ ഇറ്റ്സ് യുവർ ചോയ്സ് ബിക്കോസ് നമ്മളിത് വളരെ ലേറ്റ് മാരേജ്. So they said, okay, if you feel that he's okay for you, you go ahead. Angle, because my parents were friendly and thonnu le, very friendly and supportive ane. So anganeth strict aayittu illa avaru nammalode ishtathukku, as long as nammal life la endengil achieve cheyidale en obviously nammal nalla kuttigala irna avarku to, you know, to, yeah, to be proud of them or proud of us, they will agree. So everyone valare mature aayittu edutha oru ഡിസിഷനാണ്. അപ്പോ പിന്നെ അതിനൊരു എനിക്ക് എനിക്കൊരു ബ്രദറും ഉണ്ട്, ഒരു സിസ്റ്ററും ഉണ്ട്, ഫാദർ മദർ. എന്റെ സിസ്റ്ററിന്റെ പേര് നറ്റാഷ എന്നാണ്, എന്റെ ബ്രദറിന്റെ പേര് ജീൻ. ഞങ്ങൾ നിങ്ങൾ കല്യാണം ഏത് രീതിയിലാണ് നടത്തിയത്? ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രജിസ്റ്റർ ചെയ്തിട്ട് ജെൻ ക്രിസ്ത്യൻ കൊച്ചിയിൽ വെച്ചായിരുന്നു. കൊച്ചിയിൽ വെച്ചായിരുന്നു. വെരി സൈലന്റ്, നോബഡി, നോ വൺ. അവർ ഫാമിലിയും എന്റെ ഫാമിലിയും. എന്റെ ഫാദർ ഈസ് വർക്കിംഗ് ഇൻ ദീപിക. അപ്പോ ഫാദറിന്റെ ഫ്രണ്ട്സ് വരെ ഇവൻ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, കാരണം ഈ വനിതയിൽ ഇത് വന്നപ്പോഴാണ് അവര് വരെ അറിയുന്നത്, ഫാദറിന്റെ ഫ്രണ്ട്സ് വരെ. ബിക്കോസ് വെരി വെരി ഞാനും വനിതയിൽ കണ്ടപ്പോഴാണ് ഓ എവിടെ ഉണ്ടോ എന്നിങ്ങനെ എനിക്ക് തോന്നിയത്. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മള് ഇപ്പൊ ലണ്ടനിലൊക്കെ ആയിരുന്നു അല്ലെ, സിംഗപ്പൂർ ആയിരുന്നു, നമ്മള് ഇവിടുന്നൊക്കെ വിട്ട് ഒരു കണക്ഷനും ഇല്ല, ഇൻഡസ്ട്രിയായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ മാറി നിൽക്കല്ലേ, അപ്പൊ നമ്മളെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോ വീണ്ടും ആളുകൾ ഇപ്പൊ എന്താ ആക്ട് ചെയ്യാത്തത്, ആക്ട് ചെയ്യുന്നൊക്കെ പറയുമ്പോ വീണ്ടും ആക്ട് ചെയ്യാൻ വന്നാ കൊള്ളാൻ തോന്നുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇവിടെ ഫസ്റ്റ് ആദ്യം ഇവിടെ വന്ന ശേഷം എനിക്ക് ആക്ടിങ് ആക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നാറേ ഇല്ല. ഓക്കെ, ബിക്കോസ് എനിക്ക് കയ്യിൽ ഡിഗ്രീസ് ഉണ്ട്, ഐ കെൻ സർവൈവ്, എനിക്ക് നല്ല സിവി ഉണ്ട്, എനിക്ക് നല്ല ജോലി കിട്ടും MNCs. സോ വലിയ കോൺഫിഡൻസ്. നോ, എനിക്ക് കുറേ, ഐ തിങ്ക് ഐ നിയർലി ഹാവ് 15 years experience in finance and legal side. So njane velliya companies la njan joli cheyidittunde, like BBC, London Stock Exchange, mane ingane velliya companies la. So adagonde I'm very confident person. So ivda vanna sesham enakku uddesham illa to act or something, I just want to do something in life. And Pulikarnoda sister, she was a criminal lawyer. So namma rendu perum, we thought okay, because she's strong in criminal law and I'm strong in corporate law,
സോ രണ്ടുപേരും ഒരുമിച്ച് ഒരു ലോ ഫേം തുടങ്ങിയിട്ട് ലൈക്ക് ലീഗൽ എയ്ഡ് പോലെ ചെയ്യാമെന്ന്. ദാറ്റ് വാസ് മൈ ആദ്യത്തെ പ്ലാൻ ആയിരുന്നു ഇവിടെ വന്ന ശേഷം. ദെൻ അത് മാറി പിന്നെ ഇവിടെ എല്ലാവരും ചോദിച്ചു ഇങ്ങനെ ആക്ട് ചെയ്യാറ് വരുമോ. പിന്നെ ആക്ച്വലി ഞാൻ 1 year ഐ വാസ് ഹൈഡിങ് അല്ലേ, ഐ വാസ് ഹൈഡിങ് ബിക്കോസ് എന്റെ മദർ സഡൻലി ഷി വാസ് ഡയഗ്നോസ് വിത്ത് ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ. സോ അതുകൊണ്ട് ഐ വാസ് ഫ്ലൈയിങ് ടു സിംഗപ്പൂർ പിന്നെ ഇവിടെയും. Then I brought her here finally, final stage. So adukondi it was a shocking news. Then treatment cheyidukondi 3 months her life was up to 3 months after diagnosis. So adukondi nan ende pillar ayirunnu ende mother. So mother pona sesham it was really shocking for all of us. So adukondi nan 1 year nan porthike evidiyum, you know, I used to hide myself. എസ്പെഷ്യലി മീഡിയ അവർ എങ്ങനെയോ അറിയാൻ തുടങ്ങി. അപ്പൊ ഞാൻ നമ്മൾ ഭയങ്കര സീക്രട്ടീവ് ആയിരുന്നു. സീക്രട്ടീവ് പറഞ്ഞു കഴിഞ്ഞാലും വി വിൽ ഗോ എറണാകുളത്തേക്ക്, ഞങ്ങള് എപ്പോഴും പോകാറുണ്ട്, റെസ്റ്റോറൻറ്റ്സ് എല്ലായിടത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ ആരെയും പിടികൊടുക്കാതൊക്കെ കുറച്ച് നടന്നു. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 1 year കഴിഞ്ഞിട്ട് വേറെ നിവൃത്തി ഇല്ലാതെ പോയി. വൈഫിന്റെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ ഒരുപാട് റെക്കഗ്നൈസ് ചെയ്ത് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു? ഒരിക്കലും ഒരിക്കലും ഇല്ല. കാരണം ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. എനിക്കിപ്പം ഇപ്പൊ അറിയുന്നത് നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള ക്രൗഡാണ്. ഐ ഡോണ്ട് നോ ഈ തമിഴിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇവിടെ ക്രൗഡ് നല്ല രീതിയിലാണ് റെസ്പോൺസ് ചെയ്യുന്നത്, വരുന്നു, അവരെ ട്രീറ്റ് ചെയ്യുന്നതെല്ലാം ഒരു നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരിക്കലും അതൊരു എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ സംടൈംസ് സംവെയർ എനിക്ക് അത് നല്ലത് വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ അപൂർവമാണ് ഇവിടെ ശരിക്കും ഹസ്ബൻഡ് അല്ല വൈഫ് കുറച്ച് മോളിലാണ്, അല്ലെങ്കിൽ എങ്ങനെ പറയാൻ എനിക്കറിയില്ല. അതിൽ ശരിക്കും ഒരു കോംപ്ലക്സ് ഉള്ള ഞാൻ തിങ്ക് ചെയ്യുന്ന ഡിഫറെന്റ് വേ ആണ്. കാരണം ഇപ്പോ ആർട്സ് അതുപോലെയുള്ള ആ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിഫറെന്റ്. പിന്നെ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ബിസിനസ് നല്ല ഡിഫറെന്റ്. ഇപ്പൊ എഡ്യൂക്കേഷനിലായാലും ബിസിനസ്സിലായാലും ഭയങ്കര സക്സസീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരിക്കലും ഫാൻസ് ആൻഡ് ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാവില്ല. ഈ ആർട്സ് സൈഡിലെ, അതായത് ഫിലിം ഇൻഡസ്ട്രിയോ മറ്റ് അതോ മീഡിയയിലൊക്കെ ആണെങ്കിൽ അവരുടെ ഫാൻസ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പോപ്പുലാരിറ്റി ഉറപ്പായിട്ട് അവർക്കുണ്ടാവും. ആ ടാലന്റ് ഉള്ള ഒരാൾക്കേ അത് ഉണ്ടാവുള്ളൂ. അപ്പൊ ലെറ്റ് എൻജോയ് വിത്ത് ദാറ്റ്. അതിന് ഞാൻ ഒരു നുണ പറയാതെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയണം, വൈഫ് നല്ല നടിയാണെന്ന് തോന്നുന്നുണ്ട്. ഒരു സത്യം പറയാം, വൈകുന്നേരം വീട്ടിൽ കയറി ചെല്ലണ്ടതാണ്. എന്റെ ഫേവറേറ്റ് ആക്ട്രസ് ആയിരുന്നില്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് ഇവിടെ സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ മലയാളത്തിൽ ആക്ട് ചെയ്താണ് ആ മൂവീസ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഐ വാസ് ജസ്റ്റ് ഷോക്ക്. കാരണം ഇപ്പോഴും ഒരാളും മലയാളി അല്ല അല്ലെങ്കിൽ മലയാളം അറിയില്ല എന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിലുള്ള ആ മൂവീസിൽ എല്ലാത്തിലും അങ്ങനെ ഇത് വന്നു. എക്സ്പ്രഷൻ മാത്രം തരും, പക്ഷേ ഡയലോഗ് കോളമാക്കും അല്ലേ. കൊറേ സിനിമയിൽ നിങ്ങളെ പോലുള്ള ഈ അന്യഭാഷയെന്ന് വരുന്ന ആക്ടേഴ്സ് കുറച്ച് ടഫ് ഡയലോഗ്സ് ഒക്കെ കൊടുത്താലേ തിരിഞ്ഞു നിന്നിട്ട് 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറയും. പാവക്ക ജ്യൂസ് ആ സീനല്ലേ, ആ സീനില് ഇടയ്ക്ക് ലാസ്റ്റില് പോയി. സോ ഇവരെന്താ ചെയ്യാ, എക്സ്പ്രഷൻ മാത്രം ഉണ്ടായിരുന്നു 1, 2, 3, 4.